എല്ലാവർക്കും നമസ്കാരം എജ ക്രിയേഷൻസിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു സർക്കാർ ജീവനക്കാരനാണോ സർവീസ് കേറിയിട്ട് ഒരുപാട് നാളായോ അതോ കേറിയതേ ഉള്ളൂ നമുക്കറിയാം ഒരു ഉദ്യോഗാർത്ഥി പിഎസ്സി ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നിയമന ഉത്തരവ് ലഭിക്കുകയും തുടർന്നാണ് സർവീസിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത് സർവീസിൽ പ്രവേശിക്കുന്ന ദിവസം മുതൽ 2 വർഷം വരെ അയാൾ പ്രൊബേഷനിലാണ് പ്രൊബേഷൻ പൂർത്തിയായി കഴിഞ്ഞാലേ അയാൾ പെർമനൻ്റ് ആകുകയുള്ളൂ പ്രൊബേഷൻ പൂർത്തിയാക്കാനും വരുംകാലങ്ങളിൽ പ്രമോഷനും മറ്റുമായി സർക്കാർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട് MOP അക്കൗണ്ട് ടെസ്റ്റ് ലോവർ അക്കൗണ്ട് ടെസ്റ്റ് ഹയർ എന്നിവയാണ് ഈ ടെസ്റ്റുകളിൽ പ്രധാനം ഈ ടെസ്റ്റുകൾ വിജയിക്കാനായി ജീവനക്കാരെ പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് എജ ക്രിയേഷൻസ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് അതിനായി നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങളിൽ ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യത്തെ എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡിൽ MOP അഥവാ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ഓഫീസിലെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം കണ്ടില്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ അഡ്രസ്സിങ് ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ അത് ഏത് ലെറ്റർ ഏത് ഫോമിലാണ് ഉപയോഗിക്കുന്നത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ലെറ്റർ ഫോമാണ് ഗവൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നത് ലെറ്റർ ഫോമിലാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ എ റീജിയണൽ ഓഫീസർ ഓഫ് എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റോട്ട് എ ലെറ്റർ ടു ഗവൺമെൻറ് ഹൗ ദിസ് ക്യാൻ ബി സെൻഡ് ടു ഗവൺമെൻറ് അല്ല ഒരു റീജിയണൽ ഓഫീസിലെ നിന്നും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗവൺമെൻറ്റിലേക്ക് ഒരു ലെറ്റർ എഴുതണമെങ്കിൽ റീജിയണൽ ഓഫീസിന് ഡയറക്റ്റ് എഴുതാൻ പറ്റുമോ ഇല്ല പിന്നെ എന്താ പിന്നെ അവരെന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്ഷനുണ്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് 4th ഓപ്ഷൻ ആണല്ലേ സെൻഡ് ത്രൂ ദി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയേ ഒരു റീജിയണൽ ഓഫീസിന് ഗവൺമെൻറ്റിലേക്ക് ഒരു ലെറ്റർ അയക്കാൻ സാധിക്കുള്ളൂ വീണ്ടും നമുക്ക് 3rd പോവാം ടു ഡ്രോ ദ പേഴ്സണൽ അറ്റൻഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഓഫീസർ അനദർ ഓഫീസർ അഡ്രസ് ദ കമ്മ്യൂണിക്കേഷൻ ടേക്കൺ ദിസ് ഫോം അല്ലേ ഒരു പേഴ്സണൽ അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഓഫീസർ മറ്റൊരു ഓഫീസറെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഏത് കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ഏത് ഫോമാണത് DO ലെറ്റർ നമ്മൾ പറയും അല്ലേ 4th ഡെമി ഓഫീഷ്യൽ 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇൻ വിച്ച് വേ എ കമ്മ്യൂണിക്കേഷൻ ഈസ് സെൻഡ് ടു എ സബോർഡിനേറ്റ് ഓഫീസർ ഫോർ റിമാർക്സ് അല്ലേ ഏത് കമ്മ്യൂണിക്കേഷനാണ് ഒരു സബോർഡിനേറ്റ് ഓഫീസർ റിമാർക്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് റിമാർക്സ് എന്ന് കണ്ടപ്പോഴേ തന്നെ MOP ക്വസ്റ്റ്യൻ ആൻസറിൽ റിമാർക്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം എൻഡോഴ്സ്മെൻറ്റ് ഫോം ആദ്യത്തെ ഓപ്ഷൻ അതാണ് ശരിയായ ഉത്തരം വീണ്ടും 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം അക്കോർഡിംഗ് ടു ദ റൂൾസ് ഫോർ കറസ്പോണ്ടൻസ് വിച്ച് ഓഫീസർ ക്യാൻ അഡ്രസ് ഗവൺമെൻറ് ഡയറക്ട്സ് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലേ 4 ഓപ്ഷനിൽ ആർക്കാണ് ഗവൺമെൻറ് ഡയറക്റ്റ് കറസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് ആർക്കായിരിക്കും നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാണല്ലേ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ ഡയറക്ടറേറ്റ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ് അങ്ങനെ ഗവൺമെൻറ് ഡയറക്റ്റ് കറസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഓൾ കമ്മ്യൂണിക്കേഷൻ ആർ സെൻഡ് ഫ്രം ആൻ ഓഫീസ് ഇൻ ദ നെയിം ഓഫ് അല്ലേ എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു ഓഫീസിലെ എല്ലാ കമ്മ്യൂണിക്കേഷനും ആരുടെ പേരിലാണ് പോകുന്നത് ആ ഓഫീസിലെ ഹെഡ് ഓഫ് ഓഫീസാണ് അതിൻ്റെ ആദ്യത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ ഹെഡ് ഓഫ് ഓഫീസ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ആസ് ഫാർ ആസ് പോസിബിൾ ഹൗ മെനി ടോപ്പിക്സ് ക്യാൻ ബി ഡെൽറ്റ് വിത്തിൻ 1 ലെറ്റർ അല്ലേ ഒരു ലെറ്ററിൽ എത്ര ടോപ്പിക്സാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അല്ലേ 1 ടോപ്പിക്സാണ് അതിൻ്റെ ഉത്തരം ഒരേ ഒരു ടോപ്പിക്സ് ഒരു ലെറ്ററിൽ ഉപയോഗിക്കാം 2-3 ടോപ്പിക്സ് ഒന്നും പറ്റത്തില്ല അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം വീണ്ടും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വാട്ട് ഈസ് ദ സല്യൂട്ടേഷൻ ഫോം ഓഫ് ലെറ്റേഴ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എ ലേഡി അല്ലേ ഒരു ലേഡിയാണ് ഒരു ഫേമിൻ ഒരു ഓഫീസിൻ്റെ മേലധികാരിയെങ്കിൽ ആ മേലധികാരി ഏത് സല്യൂട്ടേഷനിലാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് സല്യൂട്ടേഷൻ ചെയ്യുന്നത് മാഡം എന്നാണ് അല്ലേ മാഡം എന്നാണ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സല്യൂട്ടേഷൻ ഉപയോഗിക്കുന്നത് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഓൾ ലെറ്റേഴ്സ് അല്ലേ എല്ലാ ലെറ്റേഴ്സിൻ്റെയും സബ്സ്ക്രിപ്ഷൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് യുവേഴ്സ്
ഫെയ്ത്ത്ഫുള്ളി എന്നാണ് അല്ലേ. നാല് ഓപ്ഷൻ തന്നിട്ടുള്ളൂ. നമ്മൾ ഗവൺമെൻറ് ലെറ്ററിലെല്ലാം അവസാനിപ്പിക്കുന്നത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നാണ്. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് കറസ്പോണ്ടൻസ് ഈസ് യൂസ്ഡ് വെൻ എ കോപ്പി ഓഫ് പേപ്പർ ഈസ് സെൻഡ് ടു എ സബോർഡിനേറ്റ് ഓഫീസർ ഫോർ റിമാർക്സ്. നമ്മൾ നേരത്തെ അത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ് അല്ലേ. സബോർഡിനേറ്റ് ഓഫീസർ ഫോർ റിമാർക്സ് എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിന് ഉത്തരം എഴുതാൻ സാധിക്കും. എൻഡോഴ്സ്മെൻറ്റ് ആണ്, എൻഡോഴ്സ്മെൻറ്റ് ഫോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫെയർ കോപ്പീസ് ഓഫ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇൻറ്റൻഡഡ് ഫോർ ഹയർ അതോറിറ്റീസ് ആർ ടു ബി സൈൻ ബൈ അല്ലേ. ഫെയർ കോപ്പീസ് ഓഫ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഹയർ അതോറിറ്റീസ് ആർ ടു ബി സൈൻ ബൈ ദ നാലാമത്തെ ചോയ്സാണ്, ഹെഡ് ഓഫ് ദ ഓഫീസാണ് സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫോം ഓഫ് കറസ്പോണ്ടൻസ് ഈസ് ജനറലി അഡോപ്റ്റഡ് വെൻ ആൻ ഓഫീസർ ഓഫ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് വാണ്ട്സ് എനി ഇൻഫർമേഷൻ ഫ്രം ആൻ ഓഫീസർ ഓഫ് അനദർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. എന്തെങ്കിലും ഇൻഫർമേഷൻ നൽകാനായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ, ഫ്രം ആൻ ഓഫീസർ ഓഫ് അനദർ ഡിപ്പാർട്ട്മെൻറ്റ്, അനദർ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർക്ക്. അത് ഏത് ഫോമിലായിരിക്കും? ലെറ്റർ ഫോമാണ്. അങ്ങനെയാണ്, അതാണ് ഇപ്പോൾ രണ്ടാമത്തെ ചോയ്സാണ്, രണ്ടാമത്തെ ഓപ്ഷനാണ് ഉത്തരം. വീണ്ടും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ടു ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഷുഡ് ബി അഡ്രസ്ഡ് ടു ദ അല്ലേ, ആരാണ്? കെ പി എസ് സി അല്ലേ, പി എസ് സി, പി എസ് സിയുടെ ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്. പി എസ് സി ആരുടെ പേരിലാണ് അയക്കുന്നത്? ചെയർമാൻ്റെ പേരിലാണോ? അല്ല, ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ചെയ്യേണ്ടത് ആരെയാണ് കറസ്പോണ്ട് ചെയ്യേണ്ടത്? ചെയർമാനല്ല, പിന്നെ ആരെയാണ്? സെക്രട്ടറിയാണ്, ടു സെക്രട്ടറി എന്ന് പറഞ്ഞാണ് കറസ്പോണ്ടൻസ് ഒഫീഷ്യലായിട്ട് പോകുന്നത്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫെയർ കോപ്പീസ് ഓഫ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഇൻറ്റൻഡഡ് ഫോർ ഹയർ അതോറിറ്റീസ് ആർ ടു ബി സൈൻ ബൈ ദ. നമ്മൾ നേരത്തെ സമാനമായ ക്വസ്റ്റ്യൻ കണ്ടതാണ് അല്ലേ. അതിൻ്റെ ഉത്തരം നമുക്കറിയാം, ഹെഡ് ഓഫ് ദ ഓഫീസ്, നാലാമത്തെ ഓപ്ഷനാണ് ഹെഡ് ഓഫ് ദ ഓഫീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോം ഓഫ് കറസ്പോണ്ടൻസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോൾ ഫോർ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ സെക്ഷൻസ് ഇൻ ദ സെയിം ഓഫീസ്. എന്തായിരിക്കും ഉത്തരം? ഒരു ഓഫീസിലെ തന്നെ അല്ലേ, മറ്റു ആ സെക്ഷനിലേക്ക്, സെക്ഷൻ ബേസിലുള്ള ലെറ്റേഴ്സ് കമ്മ്യൂണിക്കേഷൻ, സെക്ഷൻ ബേസിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏതിലാണ്? മെമ്മോറാണ്ടമാണ്, ആദ്യത്തെ ഓപ്ഷനാണ് മെമ്മോറാണ്ടമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ എപ്പിസോഡിൽ എം ഒ പി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകുന്നത്. തുടർന്ന് നിങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ടാകും. ആ ബെൽ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചെയ്യുമ്പോൾ തന്നെ, അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. ഈ എം ഒ പിക്ക് ശേഷം, എം ഒ പിയെ തുടർന്ന് കെ എസ് ആറും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ജീവനക്കാർക്കും, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്കും, പ്രൊമോഷൻ അപ്ലൈ അതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് അപ്ലൈ ചെയ്തവർക്കും ഒക്കെ ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും തുടർന്നും വരുന്നത്. എം ഒ പി മാത്രമല്ല, കെ എസ് ആറും കെ എഫ് സിയും കെ ടി സിയും ഒക്കെ തുടർന്നും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.